എന്തായാലും അങ്ങനെ നെയ്മർ എന്ന കളിക്കാരനായി എല്ലാവരും പ്രതീക്ഷയോടെ ഒക്കെ കാത്തിരിക്കുന്ന സമയത്ത് നെയ്മർ എന്ന വ്യക്തി, നെയ്മർ ഡിസിൽവ സാന്റോസ് ജൂനിയർ എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് അറിയാത്ത കൂടുതൽ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ കുറിച്ചുള്ള ചില വിശേഷങ്ങളാണ് കാണാം. സോക്കർ സൊറ. അതങ്ങാകെപ്പാടെ കുഴപ്പമായി. ആൾക്കാരിൽ നമ്മൾ കയറി, നമ്മുടെ പഴയ സുഹൃത്തുക്കളാണ് കയറി പൊങ്കാലയിട്ട്, അപ്പൊ ആകെപ്പാടെ ബന്ധം വഷളാവുന്ന രീതിയിലായി. അത് ഫാൻസ് തരമില്ല പ്രശ്നമല്ല, ശരിക്കും കളിക്കാരമില്ല പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവരൊന്നും പ്രശ്നമൊന്നുമില്ല നമുക്കറിയാം, എന്നാലും നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സങ്കടം വരില്ല. ഞാനാ പറഞ്ഞപ്പോഴേട്ടാ, ഈ നെയ്മറില്ലേ, ഓന്റെ സുഹൃത്ത് വലയത്തെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയാം? അത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഓൻ്റെ കൂടെ ഓൻ്റെ പഴയ ചെറുപ്പത്തിലെ ഉള്ള മൂന്ന് സുഹൃത്തുക്കൾ കൂടെ ഉണ്ട്. അതെ അതെ അതെ. അതായത് ഇവര് ഇപ്പൊ നെയ്മർ പി എസ് ജിയിലാണല്ലോ, ഈ അവിടെ വലിയൊരു കെട്ടിടമൊക്കെ എടുത്തിട്ട് മൂന്നാൾക്കാരെയും അവിടെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ഈ മൂന്നാൾക്കാരെയും നെയ്മറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവരുടെ പേര് നിങ്ങൾക്ക് അറിയോ? പേര് ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഇപ്പൊ പറഞ്ഞു. ഒരുത്തന്റെ പേര് ഗിൽ സൊബാളോ, പിന്നെ ജോട്ടോ അർമാൻസിയോ, മൂന്നാമത്തെ കാർലോസ്, അങ്ങനെ തോന്നിയവരുടെ പേര്. ഇതില് ആദ്യത്തെ ആള്, അതായത് ഗിൽ സൊബാളോയുടെ പണി എന്താണെന്നറിയോ? നെയ്മറിന്റെ ഫോട്ടോസ് എടുക്കുക, റീൽസ് എടുക്കുക, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യലാണ് ഇവന്റെ പണി. ഓ അത് കൊള്ളാലോ, നല്ല പണി. ആ നല്ല പണി. പിന്നെ രണ്ടാമത്തെ ആള് ഈ എന്താ ഒരു ഈ പേര് ഓർത്തൊക്കെ പറ്റുന്നില്ലെന്നേ, ജോട്ടോ മൻസിയ. ഇവൻ ഭയങ്കര കൗതുകം, ഇവൻ ചെറുപ്പത്തില് നെയ്മറിനോടൊപ്പം പന്ത് കളിച്ച ആളാണ്, ഫുട്ബോളൊക്കെ കളിച്ച ആളാണ്. പക്ഷേ കരിയർ അത്ര അങ്ങ് ഫുട്ബോളിൽ അങ്ങ് ക്ലച്ച് പിടിച്ചില്ല. അവിടെ മൂപ്പര് അത് ഒഴിവാക്കി, കളി ഒഴിവാക്കി, പ്രൊഫഷണൽ പ്ലേ ഒഴിവാക്കി. പക്ഷെ പകരം നെയ്മറിന്റെ ഉപദേശകന്റെ റോളാണ് പലപ്പോഴും മൂപ്പരെ കാണുന്നത്. അത് കൊള്ളാലോ. അപ്പൊ ഈ കാർലോസ് എൻട്രിക്ക് എന്താ ചെയ്യുന്നത്? കാർലോസ് എൻട്രിക്ക് അത് വലിയ കാര്യം സെക്കൻഡ് ഇവന്റെ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്ന. അതെ, ഒരുപാട് ബിസിനസ് ഉണ്ടല്ലോ, മോഡലിംഗ് ബ്രാൻഡിംഗ് ഇതൊക്കെ നോക്കി നടത്തുന്ന പണിയാണ് ഇവന്റെ. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ? ശമ്പളം കൊടുക്കും. ഞാൻ പറഞ്ഞ ഒരു പാരീസിലെ വലിയൊരു കെട്ടിടം വാടക എടുത്ത് ഇവരെ മൂന്നുപേരെ അവിടെ താമസിപ്പിച്ച് ഫാമിലിയോടൊപ്പം താമസിപ്പിച്ച് ഇവർക്ക് ശമ്പളം കൊടുത്തിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഏതാണ്ട് $11,000 വെച്ച് ഒരു മാസം കൊടുക്കും. എന്തായാലും കൊള്ളാല്ലേ, കൂട്ടത്തിൽ ഒരാൾ രക്ഷപ്പെട്ടപ്പോൾ എല്ലാവരും രക്ഷപ്പെട്ടു, എല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ള സാധനം. നമ്മുടെ സുഹൃത്തുക്കൾ ഇനി എന്താണാവോ അങ്ങനെയൊക്കെ ചെയ്യുക. ഇതുപോലെ കളിക്കപ്പുറമുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാ കഥകളൊക്കെ പ്രിൻസ് പാങ്ങാടനും സുഹേൽ അഹമ്മദും വരും ദിവസങ്ങളിലും സോക്കർ സൂറയിലൂടെ പറഞ്ഞുതരും.